ഹമാസ് തലവൻ യഹിയ സിൻവാർ കൊല്ലപ്പെട്ടതിനു ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഹമാസിന്റെ അന്ത്യത്തിന്റെ തുടക്കമെന്നാണ്. അതിനുശേഷം നിരവധി പാശ്ചാത്യ മാധ്യമങ്ങളും ഇസ്രായേലി മാധ്യമങ്ങളും ഹമാസിന്റെ അന്ത്യം പ്രവചിച്ച് രംഗത്ത് വരികയും അധികം വൈകാതെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ബന്ദികളെ തുരങ്കങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലും ചില വിശകലനങ്ങളൊക്കെ നടത്തിയിരുന്നു. അതായത് യഹിയ സിൻവാറാണ് ഹമാസിന്റെ അവസാനത്തെ തലവൻ. യഹിയ സിൻവാറിനെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയതോടുകൂടി ഇനി ഹമാസിന് ഒരു ഏകീകൃത സ്വഭാവമുണ്ടാകില്ല. പലസ്തീനിലെ സംഘടനകൾ, ഹമാസിനെ പോലെ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകൾ, അവർക്ക് ഇനിയൊരു നാഥനുണ്ടാകില്ല. പല സംഘടനകളുടെയും കയ്യിലാണ് ബന്ദികൾ ചിതറിത്തെറിച്ച് കിടക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരം പല ഗ്രൂപ്പുകളും ഈ ബന്ദികളെ കൈവശം വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊന്നും ഇനി ഒരു ഏകീകൃത കമാൻഡിന് കീഴിലേക്ക് വരാത്തത് കൊണ്ട് തന്നെ ഇസ്രായേലിനെതിരായ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഗ്രൂപ്പുകളെയൊക്കെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അതിവേഗം ഇസ്രായേൽ സൈന്യത്തിന് ബന്ദികളെ മോചിപ്പിക്കാമെന്നും ഹമാസിനെ അവസാനിപ്പിക്കാമെന്നും ഒക്കെയായിരുന്നു യഹിയ സിൻവാറിന്റെ കൊലപാതകത്തിന് ശേഷം വന്ന വിലയിരുത്തലുകൾ. എന്നാൽ സംഭവിക്കുന്നത് എന്താണ്? ഹമാസിന് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്നും ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട സൈനികരെയും തലവന്മാരെയും ഒക്കെ ഗസയിലിട്ട് വധിക്കുന്ന വിധത്തിലേക്ക് സജ്ജരാണ് തങ്ങളെന്നും ഹമാസ് ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ സൈനിക മേധാവി താമസിച്ചിരുന്ന വീടിനു നേരെയാണ് ഏറ്റവും ഒടുവിൽ ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽഖസാം ബ്രിഗേഡ്സിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഐ ഡി എഫിന്റെ തലവൻ ഹെർസി ഹലേവി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. വടക്കൻ ഗസയിലായിരുന്നു സംഭവം. സൈനിക നടപടികൾ വിലയിരുത്താനായി ഹെർസി അവിടെ എത്തി. അതിനുശേഷം അവിടെ അദ്ദേഹം അവിടെ ഒരു കെട്ടിടത്തിൽ താമസിച്ചു. അങ്ങനെ അദ്ദേഹം പുറത്തിറങ്ങി സെക്കൻഡുകൾക്കുള്ളിൽ ആ കെട്ടിടത്തിൽ നിന്ന് എന്തോ ആവശ്യത്തിനായി പുറത്തിറങ്ങുന്നു. ആ ഇറങ്ങി സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആ കെട്ടിടം സ്ഫോടനത്തിന് ഇരയാകുന്നു, അല്ലെങ്കിൽ സ്ഫോടനത്തിൽ തകരുന്നു. ഒന്നുകിൽ ഹെർസി ഹലേവിക്കോ ഇസ്രായേൽ സൈന്യത്തിനോ അവിടെ സ്ഫോടനം നടക്കാൻ പോകുന്നു എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടാകും. അല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ ടൈമിങ്ങിലെ ചെറിയ അപാകത കൊണ്ട് ആ കെട്ടിടം സ്ഫോടനത്തിനിരയായി. എന്തായാലും ഹെർസി ഹലേവിക്ക് നേരെ നടന്ന ഈ ആക്രമണവും ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പെടുത്തുകയാണ്. കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വസതിയിലേക്കുള്ള ആക്രമണത്തിൽ നിന്ന് തലതാരയ്ക്കാണ് രക്ഷപ്പെട്ടത് എന്നായിരുന്നു പുറത്തു വന്ന റിപ്പോർട്ടുകൾ. അതായത് സ്വകാര്യ വസതിക്ക് നേരെ ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണം നടക്കുന്നു. ഏതാണ്ട് 70 കിലോമീറ്ററോളം ദൂരത്തിൽ ഈ ഡ്രോണുകളെ നയിച്ചുകൊണ്ട് വരാൻ ഹിസ്ബുള്ളയ്ക്ക് സാധിച്ചു. അതിനുശേഷം ആ വസതിക്ക് തൊട്ട് മുന്നിൽ വെച്ച് സ്ഫോടനവും നടത്തി. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി അവിടെ ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, ആ വീടിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ വളരെ വലുതായതുകൊണ്ട് തന്നെ അത്ര വലിയ നാശനഷ്ടം ഉണ്ടായില്ല എന്നൊക്കെയാണ് ഇസ്രായേൽ സൈന്യവും അല്ലെങ്കിൽ ഇസ്രായേൽ സർക്കാരും പറഞ്ഞത്. എന്തായാലും ആ ആക്രമണം ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഈ യുദ്ധത്തിലെ ഒരു തന്ത്രപ്രധാനമായ നീക്കമായിരുന്നു എന്ന് ഹിസ്ബുള്ള പറയുമ്പോൾ അത് അങ്ങനെ ആയിരുന്നില്ല എന്ന് തള്ളിക്കളയാൻ ഐ ഡി എഫിനും സാധിക്കുന്നില്ല. അപ്പോൾ ഹമാസും ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതായത് അവരുടെ പ്രതിരോധ സേനയുടെ, ഐ ഡി എഫിൻ്റെ തലവനെ തന്നെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഹമാസ് രംഗത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഹമാസിനൊന്നും സംഭവിച്ചിട്ടില്ല എന്നും രണ്ട്, യഹിയ സിൻവാറിൻ്റെ കൊലപാതകത്തിന് ശേഷവും ഹമാസ് ഇസ്രായേലിൻ്റെ സൈനിക മേധാവിയൊക്കെ വധിക്കുന്ന വിധത്തിലേക്ക് സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സജ്ജമാകുന്നു എന്നതുമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഒക്ടോബർ 29 ഈ ആക്രമണം നടന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ടാങ്ക് വേധ മിസൈലാണ് കെട്ടിടത്തിന് മുകളിൽ പതിച്ചത് എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ ഐ ഡി എഫിൻ്റെ പ്രത്യേക ദൗത്യ സംഘമായ UN-888 4 സൈനികരെ ആക്രമണത്തിൽ കൊലപ്പെടുത്താനും ഹമാസിന് സാധിച്ചു. അത് സൈന്യം സ്ഥിരീകരിച്ചു എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജബാലിയയിലാണ് ഈ ആക്രമണം നടന്നതെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന ഇസ്രായേലി മാധ്യമം തന്നെയാണ് പറയുന്നത്. ജബാലിയയിൽ സൈനിക ഓപ്പറേഷന് വേണ്ടി ഒരു കെട്ടിടത്തെ അതിൻ്റെ കോർ കേന്ദ്രമാക്കാൻ വേണ്ടി ഇസ്രായേൽ സൈന്യം തീരുമാനിച്ചിരുന്നു. ആ തീരുമാനിച്ച സ്ഥലം തന്നെയാണ് തകർത്തത് എന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. ക്യാപ്റ്റൻ യഹോനാഥൻ ജോണി ക്രെയിൻ, സ്റ്റാഫ് സർജന്റുമാരായ നിസിം മെയ്തൽ, അവിവ് ഗിൽബോവ്, നവോർ ഹൈമോവ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് എന്നും ഇതിൽ പറയുന്നുണ്ട്. 4 സൈനികർക്ക് ഗുരുതരമായി ഇതിൽ പരിക്കേൽക്കുകയും ചെയ്തു എന്ന് ഇതിൽ പറയുന്നു. ഗോസ്റ്റ് യൂണിറ്റ് എന്നറിയപ്പെടുന്ന ഐ ഡി എഫിൻ്റെ മൾട്ടി ഡയമെൻഷണൽ വിഭാഗത്തിൽ പ്രവർത്തിച്ചവരാണ് ഇവരെല്ലാവരും എന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇവരെ കെട്ടിടത്തിലേക്ക് പ്രവേശിച്ച ഉടൻ തന്നെ ഇരകളെ കെണിവെച്ച് പിടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ എലികളെ കെണിവെച്ച് പിടിക്കുക എന്നൊക്കെ പറയുന്ന, വളരെ മുമ്പ് മുതൽ തന്നെ ഹമാസ് പ്രയോഗിച്ചിരുന്ന ഒരു പ്രയോഗമാണത്. എലികളെ കെണിവെച്ച് പിടിക്കും പോലെ ഇസ്രായേൽ സൈനികരെ ഞങ്ങൾ പിടിക്കും, ഇസ്രായേൽ സൈന്യത്തിൻ്റെ ശവക്കോട്ടയായി ഞങ്ങൾ ഗസയെ മാറ്റും എന്നൊക്കെ ഹമാസ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ആ നീക്കം തന്നെയാണ് ഇവിടെയും ആവിഷ്കരിച്ചത്. ഈ കെട്ടിടത്തിലേക്ക് ഈ
സൈനികർ കയറിയ ഉടൻ തന്നെ വലിയൊരു സ്ഫോടനം ഉണ്ടാവുകയും കെട്ടിടം നാമാവശേഷമാവുകയും ഈ പറയുന്ന സൈനികർ കൊല്ലപ്പെടുകയും തന്നെയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ആ കെട്ടിടത്തിൽ സ്ഫോടക വസ്തു ഉണ്ടായിരുന്നു. ആ സ്ഫോടക വസ്തുക്കളെ ദൂരെ ഇരുന്ന് ഹമാസിൻ്റെ ആളുകൾ നിയന്ത്രിച്ചു. ആ നിയന്ത്രണം കൃത്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ കയറിയ ഉടൻ തന്നെ സ്ഫോടനമുണ്ടായി, വലിയ ശബ്ദത്തിൽ സ്ഫോടനമുണ്ടായി. ആ സ്ഫോടനത്തിൽ ഈ സൈനികരൊക്കെ കൊല്ലപ്പെടുകയായിരുന്നു. അത് തൽക്ഷണം കൊല്ലപ്പെട്ടു. ഒന്ന് രക്ഷിക്കാനോ ആശുപത്രിയിൽ എത്തിക്കാനോ പോലും ഉള്ളൊരു സാഹചര്യം ഇസ്രായേൽ സൈന്യത്തിന് കിട്ടിയില്ല എന്നാണ് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇതോടൊപ്പമാണ് ഒക്ടോബർ 20 IDFലെ ഉന്നത സൈനികരായ കേണൽ ഇഹ്സാൻ ദഗ്സയെ ഹമാസ് കൊലപ്പെടുത്തുന്നത്. അതും ഇതുപോലുള്ള തന്നെ ഒരു ആക്രമണമായിരുന്നു. അതായത് ഈ പറയുന്ന ഇസ്രായേലിൻ്റെ ടാങ്കിൽ അതിലൂടെ പറന്നു പോവുകയായിരുന്നു, അല്ലെങ്കിൽ അതിവേഗം പോയിക്കൊണ്ടിരിക്കുകയായിരുന്ന കേണൽ പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുകയോ എന്തോ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ടാങ്കിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ഉടൻ തന്നെ വലിയൊരു സ്ഫോടനമുണ്ടാകുന്നു. ഇവിടെയൊക്കെ ഉപയോഗിച്ചത് മിസൈലുകളാണ് എന്നാണ് പ്രാഥമികമായി പുറത്തുവരുന്ന വിവരം. എന്തായാലും അതിനുശേഷം ലഭിക്കുന്ന, ഇസ്രായേലിന് ഗസയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഈ 4 സൈനികരെ കൊലപ്പെടുത്തുന്നു. ഹെർസി ഹലേവി എന്ന അവരുടെ സൈനിക തലവനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അത് തലധാരയിലേക്ക് ഈ സൈനിക തലവൻ രക്ഷപ്പെടുന്നു. ഇവിടെ എല്ലാം നമ്മൾ കാണേണ്ടത് ഹമാസിനെ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ച് ഇസ്രായേലിന് അതിന് സാധിക്കുന്നില്ല എന്നതിൻ്റെ പ്രകടമായ തെളിവ് തന്നെയാണ്. ഇതോടകം ഗസ മുനമ്പിലും ഇസ്രായേൽ അതിർത്തിയിലുമായി ഹമാസ് ആക്രമണത്തിൽ ഇതുവരെ 367 സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്ന ഔദ്യോഗിക കണക്ക്. പക്ഷേ ഹമാസ് പറയുന്നത് ഇതൊന്നുമല്ല യഥാർത്ഥ കണക്ക്, ഇതിൻ്റെ പല മടങ്ങ് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും, ഞങ്ങളുടെ ആക്രമണം അത്രയും ശക്തമായിരുന്നു എന്ന് ഹമാസ് നേരത്തെ മുതൽ തന്നെ പറയുന്നുണ്ട്. ഹമാസ് തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞൊരു കണക്കെന്ന് പറയുന്നത് ഒരു 500 പേർ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ 50 പേർ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും കൊല്ലപ്പെട്ടത് അതിൻ്റെ 100 ഇരട്ടി ആയിരിക്കും. അതോ 500 ആളുകൾ കൊല്ലപ്പെടുമ്പോഴാണ് ഇസ്രായേൽ 50 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് എന്ന് ഹമാസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത്ര 300+ സൈനികർ കൊല്ലപ്പെട്ടു ഈ ചുരുങ്ങിയ കാലയളവിൽ ഗസയിൽ എന്ന് പറയുമ്പോൾ അത് ഹമാസിനെ സംബന്ധിച്ച് അവർ തകർന്നിട്ടില്ല, അല്ലെങ്കിൽ അവർ പിന്നോട്ട് പോയിട്ടില്ല, അവർ ഇസ്രായേലിനെതിരായ ആക്രമണം അവസാനിപ്പിച്ചിട്ടില്ല എന്നതിൻ്റെ പ്രകടമായ തെളിവാണ്. ഒരുപക്ഷെ യഹിയ സിൻവാർ മരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ യഹിയ സിൻവാറിൻ്റെ കൊലപാതകത്തിന് ശേഷം ഹമാസിൻ്റെ അന്ത്യമാകുന്നു എന്ന് പ്രഖ്യാപിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇതിലും വലിയ തിരിച്ചടി കൊടുക്കാനില്ല ഹമാസിന് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. അതായത് ഇത്രയും നാളായി, 1 വർഷത്തിലേറെയായി ഹമാസിനെ തീർക്കാൻ വേണ്ടി ഇസ്രായേൽ നിരന്തരമായ ആക്രമണം നടത്തുന്നു. 45,000+ പേർ കൊല്ലപ്പെടുന്നു. അതിൽ സ്ത്രീകളും കുട്ടികളും ബഹുഭൂരിപക്ഷമാണ്. അത്രയും രൂക്ഷമായ രീതിയിൽ, ക്രൂരമായ രീതിയിൽ ഒരു രാജ്യത്തെ, ഒരു പ്രത്യേക ഭാഗത്ത്, ഒരു ഇട്ടാവട്ടത്ത് കിടക്കുന്ന ഒരു സംഘടനയിലെ ആളുകളെ കൊലപ്പെടുത്താനും ബന്ദികളെ, 100+ വരുന്ന ബന്ദികളെയും തിരിച്ചെടുക്കാൻ വേണ്ടി ഇത്രയധികം ആക്രമണം നടത്തിയിട്ടും ഇസ്രായേലിന് സാധിക്കുന്നില്ല എന്നുള്ളത് അവരുടെ വലിയ പരാജയത്തെ തന്നെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും, അതായത് യഹിയ സിൻവാറിനെ കൊലപ്പെടുത്തിയതോടുകൂടി ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം പൂർത്തീകരിച്ചു, ഇനി അങ്ങോട്ട് ഹമാസിൻ്റെ അന്ത്യമാണ്, ഹമാസിൻ്റെ അവസാനമാണ് എന്നൊക്കെ പറയുന്ന ഇസ്രായേലിന് അതൊന്നുമല്ല യാഥാർത്ഥ്യം എന്ന് ശക്തമായും സുവ്യക്തമായും കാണിച്ചു കൊടുക്കുകയാണ് ഹമാസ്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നമ്മളൊക്കെ ഒരു വെടിനിർത്തലിലേക്ക്, ഗസയിൽ കാര്യങ്ങൾ പോകണം, ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിക്കണം, സാധാരണക്കാരനെ കൊല്ലപ്പെടുത്തരുത്, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നെങ്കിലും ഇസ്രായേൽ അവിടെ നിന്ന് പിന്മാറും, പലസ്തീൻ സ്വതന്ത്രമാകും, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തെ പ്രശ്നങ്ങൾ എന്നേക്കുമായി പരിഹരിക്കും, യുദ്ധമൊഴിയും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, പ്രത്യാശിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന നിലയിലാണ് ഇപ്പോൾ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം കുറേ കൂടി രൂക്ഷമാകുമ്പോൾ തെളിയുന്നത്.